ജാതിപ്പേരും തൊഴിൽ പേരും പറഞ്ഞ് ആക്ഷേപിക്കുന്ന സംഭാഷണങ്ങൾ ഇനി ആരും എഴുതില്ലെന്ന് തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണ പറയുകയാണ്. മലയാള സിനിമയിൽ സ്ത്രീവിരുദ്ധതയ്ക്കും ജനാധിപത്യ വിരുദ്ധതയ്ക്കും സ്ഥാനമില്ലെന്നും ഉദയകൃഷ്ണ പറയുന്നു. മോഹൻലാൽ നായകനാകുന്ന പുതിയ ചിത്രം ആറാട്ടിന്റെ പശ്ചാത്തലത്തിൽ മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഉദയകൃഷ്ണ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ആറാട്ട് ഒരു മാസ് മസാല പടമായിരിക്കുമെങ്കിലും സ്ത്രീവിരുദ്ധതയോ ജനാധിപത്യ വിരുദ്ധതയോ ഉണ്ടാവില്ലെന്നും ഉദയകൃഷ്ണ പറയുന്നു. ആറാട്ട് ഒരു മാസ് മസാല പടം തന്നെയായിരിക്കും. മോഹൻലാൽ നിറഞ്ഞാടി അഭിനയിക്കുന്ന പടം. എന്നാൽ അതിൽ സ്ത്രീവിരുദ്ധതയോ ജനാധിപത്യ വിരുദ്ധതയോ ഉണ്ടാവില്ല. എല്ലാവർക്കും കുടുംബത്തോടെ വന്ന് കാണാവുന്ന എന്റർടൈനർ എന്ന് പറയാം. ജനാധിപത്യം, തുല്യത തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ജനതയോടാണ് സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് മറന്നുകൊണ്ട് ഒരു എഴുത്തുകാരനും മുന്നോട്ട് പോകാനാകില്ലെന്നും ഉദയകൃഷ്ണ കൂട്ടിച്ചേർത്തു. സ്ത്രീവിരുദ്ധതയ്ക്കും അത്തരം ഡയലോഗുകൾക്കും ഇന്ന് മലയാള സിനിമയിൽ സ്ഥാനമില്ലെന്നും അദ്ദേഹം പറയുന്നു. നീ വെറും പെണ്ണാണ് എന്ന ഡയലോഗ് ജനം കൈയടിക്കുന്നത് കണ്ടയാളാണ് ഞാൻ. എന്നാൽ ഇന്ന് ജനം അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത്തരം ഡയലോഗുകളുടെ സാധ്യതയും ഇല്ലാതാക്കുന്നു. അതുപോലെ തന്നെ ജാതി പേരും തൊഴിലിന്റെ പേരും പറഞ്ഞ് മനുഷ്യരെ അതിശയിപ്പിക്കുന്ന സംഭാഷണങ്ങൾ പഴയ സിനിമയിൽ കാണാം. എന്നാൽ ഇന്ന് ആരും അത് എഴുതില്ല. ഇത് ഒരേ സമയം എഴുത്തിലും സമൂഹത്തിലും ഉണ്ടായ മാറ്റമാണ്, ഉദയകൃഷ്ണ പറഞ്ഞു. 18 കോടി രൂപ ബജറ്റിൽ നിർമ്മിക്കുന്ന ചിത്രമാണ് ആറാട്ട്. വി ഉണ്ണികൃഷ്ണനാണ് ചിത്രത്തിന്റെ സംവിധായകൻ. വി ഉണ്ണികൃഷ്ണന് വേണ്ടി ആദ്യമായിട്ടാണ് ഉദയകൃഷ്ണ തിരക്കഥ എഴുതുന്നതും ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത മോഹൻലാൽ അഭിനയിക്കുന്ന 5-ാമത്തെ ചിത്രം കൂടിയാണിത്. പുലിമുരുകന് ശേഷം ഉദയകൃഷ്ണ എഴുതുന്ന മോഹൻലാൽ ചിത്രം എന്ന പ്രത്യേകത കൂടി ആറാട്ടിനുണ്ടായിരുന്നു. കോവിഡിന്റെ പ്രശ്നങ്ങൾ ഇരിക്കുന്ന സമയത്ത് വി ഉണ്ണികൃഷ്ണൻ മോഹൻലാലിനെ വെച്ച് ചെയ്യാനിരുന്നത് മറ്റൊരു വലിയ പമ്പൻ ചിത്രമായിരുന്നു. ഒത്തിരി ആർട്ടിസ്റ്റുകളും കേരളമല്ലാത്ത നിരവധി ലൊക്കേഷനുകളുമുള്ള ഒരു വലിയ ചിത്രം. എന്നാൽ ആ ചിത്രം ഇപ്പോൾ സാധ്യമാകാത്തതിനാൽ മറ്റൊരു കഥയിലേക്ക് ചിന്തിക്കുകയും ആറാട്ടിൽ എത്തിച്ചേരുകയും ചെയ്യുകയായിരുന്നു. നെയ്യാറ്റിൻകര ഗോപൻ എന്ന കഥാപാത്രമായാണ് ആറാട്ടിൽ മോഹൻലാൽ എത്തുന്നത്. ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ നെയ്യാറ്റിൻകരയിൽ നിന്നും പാലക്കാട് എത്തുന്ന ആളാണ് ഗോപൻ. ചിത്രത്തിൽ മോഹൻലാൽ ഉപയോഗിക്കുന്ന കറുത്ത ബെൻസ് കാറും അതിന്റെ നമ്പറും ഇപ്പോൾ തന്നെ വൈറലായിരിക്കുകയാണ്. തെന്നിന്ത്യൻ സൂപ്പർ താരം ശ്രദ്ധ ശ്രീനാഥാണ് ചിത്രത്തിലെ നായിക. ഒരു IAS ഓഫീസറായിട്ടാണ് താരം സിനിമയിൽ എത്തുന്നത്.